അപ്പോൾ എല്ലാവർക്കും ആ സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത് IAS, IPS, IRS, IFS, IES തുടങ്ങിയ എല്ലാ സർവീസുകൾക്കും വേണ്ടി UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷന്റെ സിലബസും വായിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില പുസ്തകങ്ങളെ പറ്റിയുമാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുക, മുഴുവനായിട്ട് കാണുക, അതെല്ലാം എഴുതിയെടുക്കുക. എഴുതിയെടുത്ത ശേഷം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി പങ്കുവെക്കുക. ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾ പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. UPSC സിലബസ് 2019. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് നടത്തുന്നത്. ഒന്നാം ഘട്ടം സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. OMR ഷീറ്റിൽ A, B, C അല്ലെങ്കിൽ D എന്നിവയിൽ നിങ്ങൾ ഏതെങ്കിലും ഉത്തരം മാർക്ക് ചെയ്താൽ മതിയാകും. എന്നാൽ രണ്ടാം ഘട്ടം സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, സബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇതിന് നിങ്ങളുടെ ഉത്തരം ആഖ്യായനമായി നൽകേണ്ടതുണ്ട്. കുറച്ച് വിവരണം നൽകി വേണം നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട്. മൂന്നാം ഘട്ടം പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റ്. UPSC ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ നൽകേണ്ടതുണ്ട്. ഒന്നാം ഘട്ടം പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ട് പരീക്ഷകൾ ചേർന്നതാണ്. ഒന്നാമത്തേത് ജനറൽ സ്റ്റഡീസ്, രണ്ടാമത്തേത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. രണ്ട് പരീക്ഷകളും 200 മാർക്കിൻ്റേതും 2 മണിക്കൂർ വീതവുമാണ്. ഇതിൽ തെറ്റുവരുത്തി കഴിഞ്ഞാൽ ശരിയുത്തരത്തിൻ്റെ 1/3 മാർക്ക് നെഗറ്റീവായി കുറയ്ക്കുന്നതായിരിക്കും. വ്യക്തമായി പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസിന് 1 ശരിയുത്തരത്തിന് 2 മാർക്കാണ്. അതുകൊണ്ട് തന്നെ തെറ്റുവരുത്തി കഴിഞ്ഞാൽ 0.66 മാർക്കുകൾ കുറച്ചിരിക്കും. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേപ്പറിൽ 80 ചോദ്യങ്ങളും 200 മാർക്കുമാണുള്ളത്. അപ്പോൾ ഓരോ ശരിയുത്തരത്തിനും 2.5 മാർക്ക് വീതം. ഓരോ തെറ്റുത്തരം വരുത്തുമ്പോഴും അവിടെ 0.83 കുറയ്ക്കുന്നതായിരിക്കും. അറ്റംപ്റ്റ് ചെയ്യാത്ത ചോദ്യങ്ങളുടെ മാർക്കുകൾ കുറയ്ക്കുന്നതല്ല. ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ പ്രധാനമായും നിങ്ങളുടെ അവബോധത്തെയാണ് അളക്കുന്നത്. ഇന്ത്യൻ പോളിറ്റി, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇന്ത്യൻ എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി, ഇൻ്റർനാഷണൽ റിലേഷൻ എന്നിവയും പിന്നീട് അസോസിയേറ്റഡ് UPSC കറണ്ട് അഫയേഴ്സുമാണ് അവർ പ്രധാനമായും പരിശോധിക്കുക. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഡിസിഷൻ മേക്കിംഗ് എന്നീ കഴിവുകളായിരിക്കും പരിശോധിക്കുക. ഡിസിഷൻ മേക്കിംഗ് എന്ന ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടായിരിക്കുന്നതല്ല. പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു സ്ക്രീനിംഗ് ആയിട്ടാണ് നടത്തുന്നത്. അത് മെയിൻസിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തുന്നു. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ മെയിൻസിലെയും പേഴ്സണാലിറ്റി ടെസ്റ്റിലെയും മാത്രം മാർക്കുകളാണ് പരിഗണിക്കുന്നത്. പ്രിലിംസിലെ മാർക്കുകൾ പരിഗണിക്കുന്നതല്ല. പ്രിലിംസ് പേപ്പർ 1 GS പേപ്പറിലുള്ള സിലബസ്, ദേശീയവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള സമകാലിക സംഭവങ്ങൾ, ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഭൂമിശാസ്ത്രം, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയവും ഇന്ത്യയുടെ ഭരണവും, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ് എക്സെട്ര, സാമ്പത്തികവും സാമൂഹികവുമായ വികസനങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ് എക്സെട്ര, ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻറ്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യം, പരിസ്ഥിതി, അതിനെപ്പറ്റിയുള്ള പൊതുവായ പ്രശ്നങ്ങളെപ്പറ്റിയെല്ലാം തന്നെ ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവയിലെല്ലാം തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ല. ഇനി സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സിലബസ് പരിശോധിക്കാം. കോംപ്രിഹെൻഷൻ, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയത്തിനുള്ള നിങ്ങളുടെ കഴിവുകൾ, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, നിങ്ങൾക്ക് വിശകലനം ചെയ്യുവാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും ഒരു പ്രശ്ന പരിഹാരത്തിനുമുള്ള കഴിവ്, ജനറൽ മെൻറ്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറസി, നമ്പേഴ്സ് ആൻഡ് ദെയർ റിലേഷൻസ്, ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എക്സെട്ര, ക്ലാസ് 10 ലെവൽ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ചാർട്ട്സ്, ഗ്രാഫ്സ്, ടേബിൾസ്, ഡേറ്റ സഫിഷ്യൻസി എക്സെട്ര, ക്ലാസ് 10 ലെവൽ. ഫേസ് 2 സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ സിലബസ്. നമ്മൾ മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് ആണ് ഇനി നോക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയുടെ 2 ഘട്ടമാണ് മെയിൻസ്. പ്രിലിംസ് എക്സാമിനേഷൻ യോഗ്യത നേടിയെങ്കിൽ മാത്രമാണ് മെയിൻസ് എക്സാമിനേഷൻ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. മെയിൻസ് എക്സാമിനേഷനിൽ ഒരു ചോദ്യം ആവശ്യപ്പെടുന്ന ഉത്തരം ഒരു കാൻഡിഡേറ്റിൻ്റെ അറിവിനനുസരിച്ച് അയാൾ സമയബന്ധിതമായി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിനെയാണ് പരിശോധിക്കുന്നത്.
യു പി എസ് സി മെയിൻസ് എക്സാമിന് 9 പേപ്പറുകളാണുള്ളത്. അതിൽ 2 പേപ്പറുകൾ ക്വാളിഫയിങ് പേപ്പറുകളാണ്, യോഗ്യത നേടേണ്ട പേപ്പറുകളാണ്. 300 മാർക്ക് വീതമുള്ള 2 പേപ്പറുകൾ. ആ 2 പേപ്പറുകൾ എനി ഇന്ത്യൻ ലാംഗ്വേജ്, രണ്ടാമത്തേത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ. ക്രൈറ്റീരിയ ഫോർ ക്വാളിഫയിങ് ലാംഗ്വേജ് പേപ്പർ. ലാംഗ്വേജ് പേപ്പർ യോഗ്യത നേടണമെങ്കിൽ, ലാംഗ്വേജ് പേപ്പർ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡങ്ങൾ. ബാക്കിയുള്ള എസ്എ പേപ്പറുകൾക്കും ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾക്കും ഓപ്ഷണൽ സബ്ജക്ട് പേപ്പറുകളുമെല്ലാം വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പറിൽ ഒരു കാൻഡിഡേറ്റ് 30% മാർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ 25% മാർക്കും മിനിമം നേടിയിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എസ്എ പേപ്പറും ജനറൽ സ്റ്റഡീസ് പേപ്പറും ഓപ്ഷണൽ സബ്ജക്ട് പേപ്പറും വിലയിരുത്തുകയുള്ളൂ, അത് ഇവാലുവേഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. ഈ കാൻഡിഡേറ്റ്സ് ഈ പേപ്പറുകളിൽ യോഗ്യത നേടിയില്ല എങ്കിൽ മറ്റ് എസ്എ, ജനറൽ സ്റ്റഡീസ്, ഓപ്ഷണൽ സബ്ജക്ട് പേപ്പറുകളിൽ നേടിയിരിക്കുന്ന മാർക്കുകൾ വിലയിരുത്തപ്പെടുന്നതല്ല. സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് പേപ്പേഴ്സ്. ലാംഗ്വേജ് പേപ്പറിൻ്റെ സ്ട്രക്ചർ. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ആർ. ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്നാമത്തേത് എസ്എ 100 മാർക്കിന്, 2 റീഡിംഗ് കോംപ്രിഹെൻഷൻ 60 മാർക്കിന്, 3 പ്രിസീവ് റൈറ്റിംഗ് 60 മാർക്കിന്, 4 ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ രണ്ട് രീതിയിലുണ്ട്, ഇംഗ്ലീഷ് ടു കമ്പൽസറി ലാംഗ്വേജ്, ഉദാഹരണത്തിന് ഹിന്ദിയിലേക്ക്, ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് 20 മാർക്കിന്, കമ്പൽസറി ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് 20 മാർക്കിന്, ഗ്രാമർ ആൻഡ് ബേസിക് ലാംഗ്വേജ് യൂസേജ് 40 മാർക്കിന്. ബാക്കിയുള്ള 7 പേപ്പറുകളും ഇന്ത്യയുടെ ഭരണഘടനയുടെ 8-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. പേപ്പർ 1 എസ്എ. ഈ പേപ്പർ കാൻഡിഡേറ്റിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭാഷയിൽ എഴുതാവുന്നതാണ്. എസ് എ പേപ്പറിന് 250 മാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 1 ആണ്. ജനറൽ സ്റ്റഡീസ് 1 250 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. ഈ പേപ്പറിൽ ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ചോദിക്കുന്നുണ്ട്. 250 മാർക്ക് ഉള്ള ഒരു പേപ്പറാണ്. പേപ്പർ 3 ജനറൽ സ്റ്റഡീസ് 2 ആണ്, GS 2 പേപ്പറാണ്. ഇതിൽ ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിസി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും 250 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. 4-ാമത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് 3 ആണ്. ജനറൽ സ്റ്റഡീസ് 3 ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെൻറ്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങളിലാണ് നമ്മൾ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമായിരിക്കും ഇരുന്നത്. 250 മാർക്കാണ് ഈ പേപ്പറിനുമുള്ളത്. 5-ാമത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് 4 ആണ്. എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഷയങ്ങളാണ് GS 4 ഉണ്ടായിരിക്കുക. 250 മാർക്കിൻ്റെ ചോദ്യമാണ്. പേപ്പർ 6 ഉണ്ടായിരിക്കുക ഓപ്ഷണൽ സബ്ജക്റ്റ് പേപ്പർ 1 ആണ്. 250 മാർക്കാണ് ഈ ഒരു പേപ്പറിൽ ഉണ്ടായിരിക്കുക. പേപ്പർ 7 ഓപ്ഷണൽ സബ്ജക്റ്റ് പേപ്പർ 2 ആണുള്ളത്. 250 മാർക്കാണ് ഈ പേപ്പറിലും ഉണ്ടായിരിക്കുക. ഇനി ഓപ്ഷണൽ സബ്ജക്റ്റ് ഏതൊക്കെ ഉണ്ടാകും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റും ലിറ്ററേച്ചർ ലാംഗ്വേജ്, ഈ ലിറ്ററേച്ചർ ലാംഗ്വേജും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസ്, ആന്ത്രപ്പോളജി, ബോട്ടണി, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി, ലോ, മാനേജ്മെൻറ്റ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി. ഈ വിഷയങ്ങളാണ് ഓപ്ഷണൽ സബ്ജക്റ്റായി നൽകിയിരിക്കുന്നത്. ലിറ്ററേച്ചർ ലാംഗ്വേജായി അസാമീസ്, അറബിക്, ബംഗാളി, ബോഡോ, ദോഗ്രി, ഫ്രഞ്ച്, ജർമ്മൻ, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പേർഷ്യൻ, പഞ്ചാബി, റഷ്യൻ, സാൻസ്ക്രിറ്റ്, സന്താളി, സിന്ധി, തമിഴ്, തെലുഗു, ഉറുദു, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളാണ് ലിറ്ററേച്ചർ സബ്ജക്റ്റായിട്ട് നൽകിയിരിക്കുന്നത്. 3-ാം ഘട്ടം ഇൻ്റർവ്യൂ അഥവാ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. 275 മാർക്കാണ് ഉണ്ടായിരിക്കുക. മെയിൻസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി അവരെയാണ് വിളിക്കുക. യു പി എസ് സി നിയമിക്കുന്ന ഒരു ബോർഡാണ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുക. യാതൊരു വേർകൃത്യവും ഇല്ലാത്ത ഒരു ബോർഡിനാൽ ഇവരെ ഒരു സിവിൽ സർവീസ് കരിയറിന് യോഗ്യരാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ ഇൻ്റർവ്യൂവിലൂടെ നടക്കുന്ന പ്രോസസ്, പ്രക്രിയ. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിൻ്റെ മനോനില അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഗുണങ്ങളും വിശകലനം ചെയ്യുവാനുള്ള കഴിവുമൊക്കെ പരിശോധിക്കുന്ന ഒരു ചർച്ചയായിട്ടാണ് ഇൻ്റർവ്യൂവിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 275 മാർക്കാണ് ഇൻ്റർവ്യൂവിനുണ്ടായിരിക്കുക. മെയിൻസ് എക്സാമിനേഷനിൽ, റിട്ടൺ എക്സാമിനേഷനിൽ പരിഗണിക്കുന്ന 1750 മാർക്കോട് ചേർന്ന് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇവ രണ്ടുകൂടി ചേർത്ത് 2025 മാർക്കിലായിരിക്കും. ഇതാണ് നമ്മളുടെ യു പി എസ് സി സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബുക്ക് ലിസ്റ്റ് പരിശോധിക്കാം. അപ്പോൾ NCERT ബുക്കുകൾ, 6 മുതൽ 12 വരെയുള്ള NCERT ബുക്കുകൾ എല്ലാം തന്നെ നിങ്ങൾ പരിശോധിക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ഇവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകം ഇന്ത്യാസ് ഏൻഷ്യൻറ്റ് പാസ്റ്റ്, RS ശർമ്മ. 2-ാമത്തേത് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, സതീഷ് ചന്ദ്ര. 3-ാമത്തേത് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ ബിപിൻ ചന്ദ്ര.
നാലാമത്തേത് ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര, അത് മെയിൻസിന് ആവശ്യമായിട്ട് മാത്രമുള്ളൊരു പുസ്തകമാണ്. അഞ്ചാമത്തേത് ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ബൈ എ എൽ ഭഷം, ഇത് ഏൻഷ്യൻ ഇന്ത്യ ആൻഡ് കൾച്ചർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുസ്തകമാണ്. ആറാമത്തേത് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, നിതിൻ സിംഘാനിയ, ഇത് പ്രിലിംസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏഴാമത്തേത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ സ്പെക്ട്രം, ഇത് പ്രിലിംസിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ഇന്ത്യൻ ജിയോഗ്രഫി ആൻഡ് വേൾഡ് ജിയോഗ്രഫി എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ, ഒന്നാമത്തേത് ഓക്സ്ഫോർഡ് സ്കൂൾ അറ്റ്ലസ് ഓർ എനി ഗുഡ് ക്വാളിറ്റി അറ്റ്ലസ്, അറ്റ്ലസ് നിർബന്ധമായും വായിച്ചിരിക്കുക. രണ്ടാമത്തേത് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ മജീദ് ഹുസൈൻ. മൂന്നാമത്തേത് വേൾഡ് ജിയോഗ്രഫി മജീദ് ഹുസൈൻ. നാലാമത്തേത് സർട്ടിഫിക്കേറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി ഗോ ചെങ് ലിയോങ്, ഇതിൽ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് ഒന്നാമത്തേത് ഇന്ത്യൻ പോളിറ്റി ഫോർ സിവിൽ സർവീസസ് എക്സാമിനേഷൻ, ഇത് എം ലക്ഷ്മികാന്തിൻ്റെയാണ്. ഇത് യു പി എസ് സിക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു ബുക്കാണ്, എം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി ഫോർ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇത് ഡി ഡി ബസുവിൻ്റെ ഒരു ബുക്കാണ്, ഇത് മെയിൻസിന് വേണ്ടി മാത്രമാണ് ആവശ്യം. ഇന്ത്യൻ എക്കോണമിയിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ബുക്ക് ഇന്ത്യൻ എക്കോണമി ബൈ രമേശ് സിംഗ്, രമേശ് സിംഗിൻ്റെ ഇന്ത്യൻ എക്കോണമിയെ പറ്റി എഴുതിയിട്ടുള്ള ബുക്ക്. രണ്ടാമത്തേത് ആനുകാലികമായി പത്രങ്ങളിൽ നിന്നും മറ്റുമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കുക, സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ ബൈ രവി പി അഗ്രഹാരി. പിന്നീട് രണ്ടാമതായിട്ട് എൻ സി ആർ ടി വായിക്കുക, കറണ്ട് അഫയേഴ്സിൽ നിന്നെല്ലാം ശേഖരിച്ചു വെക്കുക. എൻവയോൺമെൻറ് ആൻഡ് എക്കോളജി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി നിങ്ങൾ എൻവയോൺമെൻറ് ഫോർ സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞ ഖുല്ലറിൻ്റെ പുസ്തകം വായിക്കുക. കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഇന്ത്യ ഇയർ ബുക്ക്, യോജന മാസിക, കുരുക്ഷേത്ര മാസിക, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, സയൻസ് റിപ്പോർട്ടർ, ദി ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ്, രാജ്യസഭാ ടി വി, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്നിവയുടെ ആനുകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിക്കുക. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി എം കെ പാണ്ഡയുടെ അനലിറ്റിക്കൽ റീസണിംഗ് എന്ന ബുക്ക് വായിക്കുക. ആർ എസ് അഗർവാളിൻ്റെ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് എന്ന പുസ്തകവും വായിക്കുക. മറ്റ് പ്രധാനമായിട്ട് റിഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ എസേയ്സ് ഫോർ സിവിൽ സർവീസ് ബൈ പുൽകിത് ഖാരെ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ബൈ രാമചന്ദ്ര ഗുഹ, മാസ്റ്ററിംഗ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി ബൈ നോർമൻ ലോവ്, സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ ബൈ റാം അഹൂജ, ഗവേണൻസ് ഇൻ ഇന്ത്യ ബൈ ലക്ഷ്മികാന്ത്, ഇന്ത്യ ആൻഡ് വേൾഡ് ബൈ സുരേന്ദ്രകുമാർ, ചാലഞ്ചസ് ടു ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ ബൈ അശോക് കുമാർ, ലെക്സിക്കോൺ ഫോർ എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ബൈ നീരജ് കുമാർ. ഇവയെല്ലാമാണ് നിങ്ങൾ വായിച്ചിരിക്കേണ്ടതായ പുസ്തകം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി പങ്കുവെക്കുക. അപ്പോൾ താങ്ക് യു.